എല്ലാവർക്കും എക്സാം ഫൈനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നാഫെഡ് അഥവാ നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, NCCF അഥവാ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, ഈ രണ്ട് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നാഫെഡിനെ കുറിച്ച് പഠിക്കാം. നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതാണ് നാഫെഡിൻ്റെ ഫുൾ ഫോം. എല്ലായ്പ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഫുൾ ഫോമും കൂടി അറിഞ്ഞിരിക്കുക. നാഫെഡ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് October 2, 1958. നാഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അശ്വാരൻ ചൗക്ക് ന്യൂഡൽഹിയാണ്. 4 റീജിയണൽ ഓഫീസുകളുണ്ട്: ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. നാഫെഡ് ഈസ് എ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഇന്ത്യയിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസിന്റെ നാഷണൽ ലെവൽ അപ്പാക്സ് ബോഡിയാണ് നാഫെഡ്. ആൻഡ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ കീഴിലാണ് നാഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാഫെഡിന്റെ പബ്ലിക്കേഷൻ ആണ് കോപ്പറേറ്റീവ് ടൂർ. ആ പേര് പ്രത്യേകം ഓർത്തിരിക്കുക. ചിലപ്പോൾ ചോദിക്കാം, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് പബ്ലിക്കേഷൻസ് വന്നിട്ട് അതിൽ നാഫെഡിന്റെ ഏതാണ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ടൂർ ഏത് ഇതിന്റെ പബ്ലിക്കേഷൻ ആണ് എന്നൊക്കെ പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ കോപ്പറേറ്റീവ് ടൂർ എന്ന് പറയുന്നത് നാഫെഡിന്റെ പബ്ലിക്കേഷൻ ആണ്. നാഫെഡ് ഈസ് എ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെന്റ് ഇൻ നാഫെഡ്. നോഡൽ ഏജൻസിയാണ്, പ്രൈസ് സപ്പോർട്ടിംഗ് മെക്കാനിസത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു നോഡൽ ഏജൻസിയാണ് നാഫെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊമോട്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ്. ആൻഡ് ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് റൺ ബൈ ഫാർമേഴ്സ് ത്രൂ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അത് നടത്തുന്നതും അത് ഓൺ ചെയ്തിരിക്കുന്നതും എല്ലാം ഫാർമേഴ്സ് ആണ്. അതുപോലെ നാഫെഡ് ഹാസ് എ ഫോറിൻ ടെർമിനൽ അറ്റ് ദുബായ്. ദുബായിലെ ഫോറിൻ ടെർമിനൽ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓർഗനൈസേഷനാണ് നാഫെഡ്. നാഫെഡിന് ഇൻഡോറിലും ബരക്പൂറിലും ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ഉണ്ട്. അത് ആ പേരും കൂടെ ഓർത്തിരുന്നതാണ്. ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ഇൻഡോറിലും ബരക്പൂറിലുമാണ് നാഫെഡിനുള്ളത്. പ്രൈസ് സപ്പോർട്ട് സ്കീമും മാർക്കറ്റ് ഇൻവെൻഷൻ സ്കീമും നാഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ സ്കീമുകളൊക്കെ തന്നിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അപ്പോൾ പ്രൈസ് സപ്പോർട്ട് സ്കീമും മാർക്കറ്റ് ഇൻവെൻഷൻ സ്കീമും നാഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. NCCF ഹാസ് മെമ്പർഷിപ്പ് ഇൻ നാഫെഡ്. NCCF എന്ന് പറഞ്ഞത് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയും. അപ്പോൾ NCCFന് നാഫെഡിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ NHRDF, അതായത് നാഷണൽ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്നുള്ളതാണ് NHRDFന്റെ ഫുൾ ഫോം. അത് ഫൗണ്ട് ചെയ്തത് നാഫെഡാണ്. അതായത് November 3, 1977 NHRDF ഫൗണ്ട് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം NCCFന് നാഫെഡിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നാഷണൽ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ NHRDF ഫൗണ്ട് ചെയ്തത് നാഫെഡാണ്. നാഫെഡിന്റെ നിലവിലെ ചെയർമാൻ വിജേന്ദർ സിംഗ് ആണ്. അതും കൂടെ പഠിച്ചു പോവുക. നിലവിലെ നാഫെഡിന്റെ ചെയർമാൻ വിജേന്ദർ സിംഗ്. അപ്പോൾ നാഫെഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എസ്റ്റാബ്ലിഷ് ചെയ്തത് October 2, 1958. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഗാന്ധി ജയന്തിയുടെ അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഫെഡാണ്. October 2, 1958 ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി അശ്വാരൻ ചോക്കാണ്. അതുപോലെ മാർക്കറ്റിംഗ് സൊസൈറ്റീസിന്റെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് നാഫെഡ്. അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദുബായിൽ ഫോറിൻ ടെർമിനൽ ഉള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഫെഡാണ്. ഇൻഡോറിലും ബരക്പൂറിലും ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ പബ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോപ്പറേറ്റീവ് ടൂറാണ്. അതുപോലെ NCCFന് മെമ്പർഷിപ്പ് ഉണ്ട്. NHRDF എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് നാഫെഡാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നാഫെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NCCF അഥവാ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് October 16, 1965. അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 1966. ഇതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്. NCCF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ബോഡിയാണ് NCCF. നാഫെഡ് എന്തിൻ്റെയാണെന്ന് നമ്മൾ പറഞ്ഞ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഫെഡറേഷന്റെ അപ്പെക്സ് നാഷണൽ ലെവൽ ബോഡിയാണെന്ന് പറഞ്ഞു. NCCF എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ നാഷണൽ ലെവൽ അല്ലെങ്കിൽ അപ്പെക്സ് ബോഡിയാണ്, രാജ്യത്തുള്ള അപ്പെക്സ് ബോഡിയാണ് NCCF.
ഇനി ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ കീഴിലാണ്. അതുപോലെ എൻ സി സി എഫ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിലായിരിക്കും. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആണ്. ഇനി എൻ സി സി എഫിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി ആയിരിക്കും. അതിന്റെ ചീഫ് ഓഫീസർ എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടറാണ്. പിന്നെ അതിന്റെ ഡേ ടു ഡേ മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മൊത്തം 21 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ജനറൽ ബോഡിയും ചീഫ് ഓഫീസർ എന്ന് പറയുന്ന മാനേജിംഗ് ഡയറക്ടറും മാനേജ്മെന്റ് നടത്തുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ടോട്ടൽ 21 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. കോഓപ്പറേറ്റീവ് സെക്ടറിലെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ സെറ്റപ്പ് ചെയ്തത് എൻ സി സി എഫ് ആണ്. അത് ഡൽഹിയിൽ 1966 നെഹ്റു പാലസിൽ അവിടെ വെച്ചാണ് എൻ സി സി എഫ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. എൻ സി സി എഫിന്റെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്നല്ല, കോഓപ്പറേറ്റീവ് സെക്ടറിലെ തന്നെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എൻ സി സി എഫ് ആണ് ഡൽഹിയിൽ 1966. ഇനി എൻ സി സി എഫിന്റെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് മൊഹാലിയിലും നാഗ്പൂരിലുമാണ്. എൻ സി സി എഫ് ഓപ്പറേറ്റ്സ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് 29 ബ്രാഞ്ച് ഓഫീസസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. 29 ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. അതുപോലെ തന്നെ എൻ സി സി എഫിന്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 crores ആണ്. അതായത് 2017 March 31 കണക്കനുസരിച്ച് 50 crores ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മൂവ്മെന്റിന്റെ സ്പോക്ക് മാൻ എന്നറിയപ്പെടുന്നത് എൻ സി സി എഫ് തന്നെയാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ എൻ സി സി എഫുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. എൻ സി സി എഫ് എന്ന നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആണ്. 1965 എസ്റ്റാബ്ലിഷ് ചെയ്തത്. കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സിന്റെ എപ്പെക്സ് ബോഡിയാണ് എൻ സി സി എഫ് എന്ന് പറയുന്നത്. അപ്പൊ നാഫഡും എൻ സി സി എഫുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് നോട്ട് ചെയ്ത് പ്രത്യേകം പഠിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. എറേഴ്സും മിസ്റ്റേക്കും വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇത് പലയിടത്തു നിന്ന് റെഫർ ചെയ്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നും CSEB കണ്ടന്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്ക് യു.